Thank <tune> you. പ്രിയ കുഞ്ഞുങ്ങളെ നമസ്കാരം ഇപ്പോൾ നമ്മുടെ ഗണിതത്തിലെ ത്രികോണമിതി ട്രികോണോമെട്രി എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്താ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്കറിയാം അല്ലേ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയാൽ അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് റൂട്ട് രണ്ടാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി വരുന്ന ട്രയാങ്കിളിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്തുവാണ് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ട് വൺ എന്ന് പഠിച്ചു അല്ലേ അതുപോലെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഇതുപോലെ പ്രത്യേകത വരുന്ന വേറൊരു ത്രികോണം നമ്മൾ പഠിച്ചു അല്ലേ അവിടെ എന്താ പഠിച്ചത് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ വരുന്ന ത്രികോണത്തിലെ വശങ്ങളുടെ അംശബന്ധം എന്താണ് ഒന്ന് ഈസ്റ്റ് ടു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ടാണെന്ന് പഠിച്ചു അല്ലേ അതായത് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആങ്കിൾസ് വരുന്ന ട്രയാങ്കിളിൽ സൈഡ്സിൻ്റെ റേഷ്യോ ഏത് ഓർഡറിലാണ് വരുന്നത് വൺ ഈസ്റ്റു റൂട്ട് ത്രീ ഈസ് ടു ടു ആണെന്ന് പഠിച്ചു അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു കണക്കും ഞാൻ തന്നിരുന്നു അല്ലേ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തന്നിരുന്നു എല്ലാവരും ചെയ്തായിരുന്നോ അത് ചെയ്തു അല്ലേ നമുക്കൊന്ന് നോക്കിയാലോ സാമാന്തരികത്തിൽ താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഈ ചിത്രമായിരുന്നു നമുക്ക് പ്രബളത്തിൽ തന്നിരുന്നത് അല്ലേ അപ്പോൾ ഈ സാമാന്തരികത്തിൽ മുകളത്തെയും താഴത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോപ്പ് സൈഡ് ആൻഡ് ബോട്ടം സൈഡ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ആദ്യത്തെ വശം മുതൽ അതായത് മുകളിലത്തെ വശം മുതൽ താഴത്തെ വശത്തേക്കുള്ള അകലം ഞാൻ വരയ്ക്കുകയാണ് അകലം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക ലംബമായിട്ട് വരയ്ക്കണം അല്ലേ പെർപ്പൻറ്റിക്കുളറായിട്ട് വരയ്ക്കണം ആ ഒന്ന് വരയ്ക്കാം അപ്പോൾ നോക്കിയേ ഇപ്പം ഞാനിവിടെ ഈ അകലം വരച്ചു അകലം എങ്ങനെയാണ് വരച്ചത് ലംബമായിട്ട് വരച്ചു അല്ലേ പെർപ്പൻറ്റുളറായിട്ട് വരച്ചു പെർപ്പൻ ആവുമ്പോൾ അല്ലെങ്കിൽ ലംബമാവുമ്പോൾ ഈ കോണ് എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് നമുക്കറിയാം തൊണ്ണൂറ് ഡിഗ്രിയാണ് ആണല്ലോ ഇനി ഈ ത്രികോണം ഒന്ന് നോക്കുക ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ നയൻറ്റി അടുത്തത് എത്രയാണ് സിക്സ്റ്റി അല്ലേ അപ്പോൾ തേർഡ് ആംഗിൾ എത്രയായിരിക്കും ഇതിപ്പോൾ നയൻറ്റി പ്ലസ് സിക്സ്റ്റി എന്തായി വൺ ഫിഫ്റ്റി ആയി മുഴുവൻ തുക എത്ര വരണം നൂറ്റി എൺപത് വരണം അല്ലേ അപ്പോൾ മൂന്നാമത്തെ കോണ് തേർഡ് ആംഗിൾ എന്തായിരിക്കും നൂറ്റി എൺപത് മൈനസ് നൂറ്റി അൻപതായിരിക്കും ആണല്ലോ അപ്പോൾ ഈ കോണ് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ഈ ത്രികോണം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് പരിചയപ്പെട്ട ത്രികോണമാണ് അല്ലേ ഇതിലെ കോണുകൾ എങ്ങനെയാണ് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അങ്ങനെ വരുന്ന ത്രികോണത്തിൽ കർണം തന്നാൽ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ വന്ന വശം ഹൈപ്പഡ് ന്യൂസ് തന്നാൽ മുപ്പത് ഡിഗ്രിക്കെതിരെ വന്ന വശം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും അല്ലേ കർണത്തിൻ്റെ എന്തെടുത്താൽ മതി പകുതി എടുത്താൽ മതി ഹാഫ് ഓഫ് ഹൈപ്പഡ് ന്യൂസ് എടുത്താൽ മതി അപ്പോൾ എത്രയാണ് ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആണല്ലേ അവിടെ എത്ര വരും അതിൻ്റെ പകുതി ഒരു സെൻറ്റിമീറ്റർന്ന് കിട്ടും ആണല്ലോ പക്ഷെ നമുക്കിതല്ല വേണ്ടത് പിന്നെന്താ ഈ അകലമാണ് വേണ്ടത് അല്ലേ അത് അറുപത് ഡിഗ്രിക്കെതിരെ വരുന്ന വശമാണല്ലോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക മുപ്പത് ഡിഗ്രിക്കെതിരെ വരുന്ന വശത്തിൻ്റെ എത്ര മടങ്ങാണ് റൂട്ട് മൂന്ന് മടങ്ങായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ അറുപത് ഡിഗ്രിക്കെതിരെ വന്ന വശം എന്താണ് സിക്സ്റ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റായിട്ട് വന്ന സൈഡ് എന്തുമായിരിക്കും വൺ ഇൻറ്റു റൂട്ട് ത്രീ അതെത്രയാണ് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ വശങ്ങൾ തമ്മിലുള്ള അകലമായല്ലോ ഒന്ന് എഴുതാം അല്ലേ അകലം ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സൈഡ്സ് ഇറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ ഇനി കൊസ്റ്റിലടത്ത് എന്താ പറഞ്ഞിരുന്നത് ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം ഏരിയ കണ്ടുപിടിക്കണം അല്ലേ കണ്ടുപിടിക്കാം പരപ്പളവ് ഓർ ഏരിയ ഓഫ് പാരലോഗ്രാം ഇസ് ഈക്വൾ ടു നമ്മൾ കഴിഞ്ഞാസിൻ്റെ ഫോർമുല പഠിച്ചായിരുന്നല്ലോ എന്താ ഫോർമുല ഈ സമാന്തര വശങ്ങളിലെ ഒരു വശത്തെ അവ തമ്മിലുള്ള അകലം കൊണ്ട് എന്ത് ചെയ്യണം ഗുണിക്കണം അല്ലേ ഒരു വശം എത്രയാണ് തന്നിട്ടുണ്ട് നാല് ആണ് തന്നിട്ടുണ്ട് അവ തമ്മിലുള്ള അകലം എത്രയാണ് റൂട്ട് മൂന്നാണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ സോ ദാറ്റ്സ് ഈക്വൾ ടു എത്രയാണ് സ്ക്വയർ ഓർ നമുക്ക് എന്ത് പറയാം ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങിയായിട്ട് മനസ്സിലായല്ലോ ഓക്കെ അപ്പം നമ്മൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്തൊരു കോസ്റ്റ് എല്ലാവർക്കും എഴുതാമല്ലോ അപ്പോൾ എഴുതിക്കേ എ റെക്റ്റാങ്കുലാർ ബോഡ് ഈസ്റ്റാംഗുലാർ ബോഡ് ഈസ് Along the diagonal, and the pieces rearranged to form, and the pieces rearranged to form an equilateral triangle, an equilateral triangle, as shown below. The sides of the triangle must be 50 centimeter. What should be the length and breadth of the rectangle? വാട്ട് ഷുഡ് ബി ദി ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഒരു ചതുരപ്പലക വികരണത്തിലൂടെ മുറിച്ച് ഒരു ചതുരപ്പലക വികരണത്തിലൂടെ മുറിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മാറ്റിയടുക്കി ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കണം ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കണം ത്രികോണത്തിൻ്റെ വശങ്ങൾ ത്രികോണത്തിൻ്റെ വശങ്ങൾ അൻപത് സെൻറ്റിമീറ്ററുമാകണം ത്രികോണത്തിൻ്റെ വശങ്ങൾ അൻപത് സെൻറ്റിമീറ്ററുമാകണം ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയായിരിക്കണം ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയായിരിക്കണം അപ്പോൾ നോക്കിയേ എന്താ ക്വസ്റ്റിനിൽ പറയുന്നത് ഒരു ചതുരപ്പലക വികരണത്തിലൂടെ മുറിച്ച് അതിനെ മാറ്റിയടുക്കി അല്ലേ എന്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇക്വുലീറ്ററുള്ള ട്രയാംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നു ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത് വികരണത്തിലൂടെ മുറിച്ചിരിക്കുന്നു ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്ന് പറയുന്നുണ്ട് അത് അൻപത് സെൻറ്റിമീറ്റർ ആകണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മുറിച്ചെടുത്ത ചതുരപ്പലകയുടെ നീളവും നീളവും വീതിയും കണ്ടുപിടിക്കണം അല്ലേ ലെങ്തും ബ്രെത്തും കണ്ടുപിടിക്കണം ആണല്ലോ അപ്പോൾ നമുക്ക് ഈ ചിത്രം ഒന്ന് വിശദമായിട്ട് നോക്കാം ഈ ചതുരപ്പലക വികരണത്തിലൂടെ മുറിക്കുമ്പോൾ രണ്ട് ത്രികോണങ്ങളായി മാറപ്പെടുന്നു അല്ലേ അതിൽ ഒരു ത്രികോണമാണ് ദ ഈ ത്രികോണം നോക്കിയേ ഈ റൈറ്റ് സൈഡിലുള്ള ത്രികോണം ഈ ട്രയാങ്ങിളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ നമുക്കറിയാമല്ലോ ചതുരത്തിൻ്റെ ഒരു കോണെന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അല്ലേ ആ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സമഭുജത്രികോണമാണല്ലോ സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ കോണുകളും എത്രയായിരിക്കും അറുപത് ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ കോണ് എത്ര ഡിഗ്രിയാണ് അറുപത് ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രിയായി ഇത് അറുപത് ഡിഗ്രിയായി ഇനി ഈ കോണ് എത്രയാണ് എപ്പോഴും നമുക്ക് പറയേണ്ട ആവശ്യമില്ല തൊണ്ണൂറ് അറുപത് വന്നാൽ മൂന്നാമത്തെ കോണ് എത്ര ഡിഗ്രി തന്നെയാണ് മുപ്പത് ഡിഗ്രി തന്നെയാണ് അല്ലേ മുപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്ക് കോണുകളായി അപ്പോൾ നമ്മൾ പഠിക്കുന്ന ത്രികോണങ്ങളുമായി ബന്ധപ്പെട്ട കോണുകളാണ് മുപ്പത് അറുപത് തൊണ്ണൂറ് അല്ലേ ഇനി ഒരു വശം വേണമല്ലോ ഈ സമവിയ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അൻപത് സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ വശം എത്രയാണെന്ന് ഞാൻ എടുത്തു അൻപത് ആണ് എടുത്തു എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഈ ചതുരത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം അതുപോലെ ഭീതിയും കണ്ടുപിടിക്കണം അല്ലേ എന്തായിരിക്കും ഈ ചതുരത്തിൻ്റെ നീളവും ഭീതിയും ഈ ത്രികോണത്തിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ത്രികോണമാണ് അല്ലേ ഈ മുറിച്ചെടുത്ത ഈ ത്രികോണമാണ് നമ്മൾ ഈ ഇടതുവശത്ത് വച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എന്തുവാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ ഈ ത്രികോണത്തിൽ ഈ മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരച്ചിരിക്കുന്ന ഈ ഉയരമാണ് അല്ലേ ഈ ഉയരമാണ് അല്ലെങ്കിൽ ഈ ലംബമാണ് നമ്മുടെ ഈ ചതുരത്തിൻ്റെ നീളമുള്ള ഭാഗം അതായത് നീളം ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ ആണല്ലോ ഇനി എന്താ ഈ ചതുരപ്പലകയുടെ വീതി എന്ന് പറയുന്നത് ഈ ത്രികോണ നിങ്ങൾ ഇങ്ങനെ നോക്കുക ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മുപ്പത് ഡിഗ്രിക്കെതിരെ വരുന്ന വശം എന്താണോ അതാണ് ഇവിടുത്തെ ഈ ചതുരപ്പലയുടെ വീതി അല്ലെങ്കിൽ വിത്ത് ഓഫ് റെക്റ്റാങ്കിൾ എന്ന് നമുക്ക് മനസ്സിലാവും ആണല്ലോ അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം നമുക്ക് ഈ ത്രികോണത്തിലേക്ക് വരാം നമുക്ക് വളരെ പരിചയമുള്ള ത്രികോണമാണ് കോണുകൾ എങ്ങനെയാണ് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയാൽ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ വന്ന കർണം അല്ലെങ്കിൽ ഹൈപ്പൊട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ് അൻപത് സെൻറ്റിമീറ്റർ ആണല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുപ്പത് ഡിഗ്രിക്കെതിരെ വരുന്ന വശം എന്തായിരിക്കും കർണത്തിൻ്റെ പകുതിയാണ് അൻപതിൻ്റെ പകുതി ഹാഫ് ഓ ഫിഫ്റ്റി എത്രയാണ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം വീതി അല്ലേ അല്ലെങ്കിൽ വിട്ട്സ് എത്രയാണ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണല്ലോ ഇനി നമുക്ക് നീളം നോക്കാം നീളമെന്ന് പറയുന്നത് അറുപത് ഡിഗ്രിക്കെതിരെ വന്ന വശമാണ് അല്ലേ മുപ്പത് ഡിഗ്രിക്കെതിരെ വന്ന വശം ഇരുപത്തഞ്ചാവുമ്പോൾ അറുപത് ഡിഗ്രിക്കെതിരെ വന്ന വശം എന്തായിരിക്കും അതിന് മടങ്ങാണ് റൂട്ട് മൂന്ന് മടങ്ങാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതെന്തുമായിരിക്കും ആ ട്വൻ്റി ഫൈവ് റൂട്ട് ത്രീ അതായത് ഇരുപത്തഞ്ച് റൂട്ട് മൂന്ന് ആണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ നീളം സമയം എത്രയാണ് ഇരുപത്തിയഞ്ച് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ചതുരപ്പലകയുടെ നീളം എത്രയാണ് ട്വൻറ്റി ഫൈവ് റൂട്ട് ത്രീ അല്ലെങ്കിൽ ഇരുപത്തി റൂട്ട് വീതി അല്ലെങ്കിൽ എത്രയാണ് ാണ് സെന്റിമീറ്റർ മനസ്സിലായോ അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയുമല്ലോ ഓക്കെ നമുക്ക് വേറൊരു പ്രോബ്ലത്തിലേക്ക് പോവാം എല്ലാവരും ഈ ക്വസ്റ്റ്യൊന്ന് എഴുതിയെടുത്തേ ചോദ്യം ഒന്ന് എഴുതിയെടുക്കൂ ടു റെക്റ്റാങ്കിൾസ് ആർ കട്ട് എലോങ് ടു ഡയഗണൽ The triangles got are to be joined, the triangles got are to be joined to another rectangle, to another rectangle to make a regular hexagon, to make a regular hexagon as shown below. If the sides of the hexagon are to be if the sides of the hexagon are to be thirty centimeters thirty centimeters, what would be the length and breadth of the rectangles? What would be the length and breadth of the rectangles? Rand Rand വികരണത്തിലൂടെ മുറിച്ച് വികരണത്തിലൂടെ മുറിച്ച് ത്രികോണങ്ങളാക്കി മറ്റൊരു ചതുരത്തോട് ചേർത്ത് വെച്ച് മറ്റൊരു ചതുരത്തോട് ചേർത്ത് വെച്ച് ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമഷഡ്ഭുജമുണ്ടാക്കണം ഒരു സമഷഡ്ഭുജം ഉണ്ടാക്കണം ഷഡ്ഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം ഷഡ്ഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം മുപ്പത് സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം ഇപ്പോൾ എല്ലാവരും ഒന്ന് ചിത്രത്തിൽ നോക്കിയേ നമ്മൾ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഇതാണ് അല്ലേ രണ്ട് ചെറിയ ചതുരങ്ങളുണ്ട് അതുപോലൊരു വലിയ ചതുരമുണ്ട് രണ്ട് സ്മോൾ റെക്റ്റാംഗിൾസ് അതുപോലെ തന്നെ വലിയൊരു റെക്റ്റാംഗിളും ഉണ്ട് അല്ലേ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു സമഷഡ്ഭുജം ഉണ്ടാക്കിയിരിക്കുകയാണ് റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കിയിരിക്കുകയാണ് ആണല്ലോ അപ്പോൾ ആദ്യത്തെ ഈ രണ്ട് ചെറിയ ചതുരങ്ങളെ വികരണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു മുറിച്ചെടുത്തു അപ്പോൾ നമുക്ക് നാല് ത്രികോണങ്ങൾ കിട്ടും അല്ലേ ആ നാല് ത്രികോണങ്ങൾ സമഷഡ്ഭുജം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ വലിയ ചതുരത്തിൻ്റെ രണ്ട് വശങ്ങളിലായി എന്ത് ചെയ്തു ഘടിപ്പിച്ചു ആണല്ലോ എങ്ങനെയായിരിക്കും നമ്മളതിനെ ഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ അപ്പോൾ ആദ്യത്തെ ഈ ചെറിയ ചതുരം നമുക്ക് എടുക്കാം അതിൻ്റെ ഡൈഗണിലൂടെ വികരണത്തിലൂടെ മുറിച്ച് ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ത്രികോണങ്ങൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടോ ഇവിടെ ഒരു ത്രികോണം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ത്രികോണം വെച്ചിട്ടുണ്ട് ശരിയല്ലേ അതുപോലെ രണ്ടാമത്തെ ചെറിയ ചതുരം വികരണത്തിലൂടെ മുറിച്ച് അവിടെ ഉണ്ടാകുന്ന രണ്ട് ഭാഗങ്ങൾ രണ്ട് പീസസ് എന്ത് ചെയ്തു ഇവിടെ അല്ലേ കണ്ടോ ഇത് എവിടെയാണ് നമ്മൾ ഘടിപ്പിച്ചത് ഈ വലിയ ചതുരം ആ വലിയ ചതുരം എവിടെയാണ് ഈ വലിയ ചതുരത്തിന്റെ രണ്ട് വശങ്ങളിലുമായാണ് രണ്ട് വശങ്ങളിലുമായാണ് നമ്മൾ ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് ആണല്ലോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു സമ ഷഡ്പുജം ഉണ്ടാക്കി റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കി അല്ലേ ഇനി നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കോണുകളുടെ പ്രത്യേകത ഒന്ന് നോക്കാം നമുക്കറിയാമല്ലോ ഒരു റെഗുലർ ഹെക്സഗണിൽ അല്ലെങ്കിൽ ഒരു സമ ഷഡ്ഭുജത്തിൽ ഓരോ കോണുകളും എത്ര ഡിഗ്രിയാണ് ഓരോ കോണുകൾ എത്ര ഡിഗ്രിയാണ് ആ നിങ്ങൾ പറയുന്നുണ്ടല്ലേ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രിയാണെന്ന് നമുക്കറിയാം ആണല്ലോ റെഗുലർ ഹെക്സഗണാണ് സമ ഷഡ്ഭുജമാണ് അപ്പോൾ എല്ലാ കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും ഓരോ കോണുകളും എത്ര ഡിഗ്രിയാണ് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് ഡിഗ്രി വൺ ട്വൻറ്റി ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ കോൺ എടുത്തു കഴിഞ്ഞാൽ ഈ കോൺ മുഴുവനായിട്ടും എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് വൺ ട്വൻ്റി ആണ് അല്ലേ എന്നാൽ ഈ ചതുരത്തിൻ്റെ ഈ കോണ് നമുക്കറിയാലോ ചതുരത്തിലെ ഓരോ കോണുകളും എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഈ കോൺ എത്രയായി തൊണ്ണൂറ് ഡിഗ്രിയാണ് നമുക്കറിയാം സമ ഓരോ കോണും നൂറ്റി ഇരുപതാകുമ്പോൾ ബാക്കി ഈ കോൺ എത്രയായിരിക്കും ആ നെയ്കര്യം എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ശരിയല്ലേ ഇനി നോക്കിക്കേ ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ഈ രണ്ട് ചതുരങ്ങൾ നമ്മൾ എടുത്താൽ ചെറിയ ചതുരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വികരണത്തിലൂടെ മുറിച്ച ഒരു കഷണം അല്ലെങ്കിൽ ഒരു പീസാണ് നമ്മൾ ഇവിടെ വച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നോക്കിയേ ഇത് വികരണമാണ് ഇത് വികരണം അല്ലേ ഇതാണ് വികരണം അതിൻ്റെ നീളം എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത് നീളം വീതി എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലേ ലെങ്ത് എന്ന് പറയുന്നതാണ് ഈ പോർഷൻ ഈ പോർഷനാണ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഈ പോർഷനാണ് അല്ലേ അപ്പോൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണല്ലോ വരുന്നത് ചതുരത്തിൻ്റെ കോണാണ് അപ്പോൾ ഇവിടെ എന്ത് വരും തൊണ്ണൂറ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി എന്ന് വരും ശരിയല്ലേ ഇനി ബാക്കി വരുന്ന ഈ കോണ് എത്രയാണെന്ന് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം ഇത് തേർട്ടിയും നയൻറ്റിയും അപ്പോൾ വൺ ട്വൻറ്റി ആയി അല്ലേ ബാക്കി വരുന്ന എത്രയാണ് സിക്സ്റ്റി ഡിഗ്രിയാണ് നമുക്ക് ആദ്യം ആ ചെറിയ ത്രികോണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം അല്ലേ അപ്പോൾ ഈ ചെറിയ ത്രികോണത്തിൽ ഈ സ്മോൾ ട്രയാങ്കിളിൽ മൂന്ന് ആംഗിൾസ് എങ്ങനെയാണ് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രിയാണ് അല്ലേ ഇനി നമുക്ക് ഈ സമ ഒരു പ്രത്യേകത പറയുന്നുണ്ട് എന്താണ് സമ ഓരോ വശവും ഈച്ച് സൈഡ് ഓഫ് ദി റെഗുലർ ഹെക്സഗൺ ഷുഡ് ബി വാട്ട് തേർട്ടി സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു മുപ്പത് സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വശം എത്ര സെൻറ്റിമീറ്റർ ആണ് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ആണല്ലോ അപ്പോൾ നമുക്കറിയാം ഈ ചെറിയ ത്രികോണത്തിലെ കർണം നമുക്കറിയാം കർണം അറിയാമെങ്കിൽ മുപ്പത് അറുപത് തൊണ്ണൂറ് കോണുകൾ വരുമ്പോൾ മുപ്പത് ഡിഗ്രിക്കെതിരെ വന്ന വശം എന്തായിരിക്കും ആ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ ഈ കർണത്തിൻ്റെ എന്താണ് പകുതിയാണ് അപ്പോൾ ഇതെന്തായിരിക്കും മുപ്പതിൻ്റെ പകുതി ഹാഫ് ഓഫ് തേർട്ടി എത്രയാണ് ിഫ്റ്റീൻ സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ ആണ് അല്ലെ ഇപ്പൊ ഈ കണ്ടുപിടിച്ചത് എന്താ ഇതാ കണ്ടോ ചെറിയ ചതുരത്തിൻ്റെ എന്താണ് വീതിയാണ് അല്ലെ വിത്ത് ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ അത് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം വിത്ത് ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ സ്മോൾ റെക്റ്റാങ്കിൾ അതായത് ചെറിയ ചതുരത്തിൻ്റെ ചെറിയ ചതുരത്തിൻ്റെ എന്താണ് വീതി സമയം എത്രയാണ് പതിനഞ്ച് സെന്റിമീറ്റർ അല്ലേ ഇനി നമുക്ക് അടുത്ത ചെറിയ ചതുരത്തിൻ്റെ നീളം നോക്കാം ചെറിയ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അല്ലേ ആണല്ലോ അത് അറുപത് ഡിഗ്രിക്കെതിരെ വന്ന വശമാണ് നമുക്കറിയാം മുപ്പത് ഡിഗ്രിക്കെതിരെ വന്ന വശത്തിൻ്റെ എത്ര മടങ്ങുക അറുപത് ഡിഗ്രിക്കെതിരെ വരുന്ന വശം അതിൻ്റെ റൂട്ട് മൂന്ന് മടങ്ങാണ് റൂട്ട് ത്രീ ടൈംസ് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും റൂട്ട് ത്രീ ടൈംസ് ഓഫ് ഫിഫ്റ്റീൻ ഈക്വൾ ടു എത്രയാണ് ഫിഫ്റ്റീൻ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ആണ് ആണല്ലോ അതെന്താണ് ചെറിയ ചതുരത്തിൻ്റെ നീളം ലെങ്ത് ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ അതെഴുതിയാലോ അത് ആദ്യം എഴുതാം ലെങ്ത് ഓഫ് സ്മോൾ റക്റ്റാങ്കിൾ ഈക്വൾ ടു ഫിഫ്റ്റീൻ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ഓർ നമുക്ക് എങ്ങനെ എഴുതാം ചെറിയ ചതുരത്തിൻ്റെ എത്രയാണ് ഫിഫ്റ്റീൻ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ പതിനഞ്ച് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കാം വലിയ ചതുരം എന്താ ഇവിടെ ഉണ്ട് അല്ലേ വീതി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങൾ മനസ്സിലാക്കി അല്ലേ നമുക്കറിയാമല്ലോ ഈ റെഗുലർ എക്സകൻ്റെ സമ എല്ലാ വശവും എത്രയായിരിക്കണം മുപ്പത് ആണ് എല്ലാ വശങ്ങളും തുല്യമാണല്ലോ അപ്പോൾ ഇത് മുപ്പതാകുമ്പോൾ ഇതും എന്ത് തന്നെയായിരിക്കും മുപ്പത് തന്നെയാണ് കാരണം സമ ഷട്ടുജമാകുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമല്ലേ അപ്പോൾ ഇത് മുപ്പതാകുമ്പോൾ ഇത് മുപ്പതാണ് ഇത് മുപ്പതാണ് എല്ലാം എന്തായിരിക്കും മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ ഈ കണ്ടുപിടിച്ച മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ആ വലിയ ചതുരത്തിൻ്റെ വീതിയാണ് അത് എത്രയാണ് മുപ്പത് സെൻറ്റിമീറ്റർ അല്ലേ അതൊന്നും എഴുതാമല്ലോ അപ്പോൾ വിത്ത് ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ അപ്പോൾ വലിയ ചതുരത്തിൻ്റെ വീതി എന്താണ് തേർട്ടി സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ വലിയ ചതുരത്തിൻ്റെ ഇനി നമുക്കിതിൻ്റെ നീളത്തിലേക്ക് വരാം നീളം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് പതിനഞ്ച് റൂട്ട് മൂന്നാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ നിങ്ങൾ നോക്കിക്കേ ഇതേപോലൊരു ത്രികോണമല്ലേ ഇവിടെയും വരുന്നത് ആണല്ലോ അപ്പോൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി വരും ആണല്ലോ മുഴുവൻ കോണ് എന്ന് പറയുന്ന നൂറ്റി ഇരുപതാണ് വൺ ആണ് അല്ലേ റെഗുലർ ഹെക്സകണിൽ അപ്പോൾ ബാക്കി ഇവിടെ എത്രയാണ് തേർട്ടി ആണ് അല്ലേ ഇവിടെ നയൻറ്റി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് സിക്സ്റ്റി ഡിഗ്രി തന്നെയാണ് അപ്പോൾ സെയിം ട്രയാങ്കിൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ ഈ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം നീളം എത്രയാണ് അവിടെ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി കോണ് വരുമ്പോൾ മുപ്പത് ഡിഗ്രിക്കെതിരെ വന്ന വശം പതിനഞ്ചാകുമ്പോൾ അറുപത് ഡിഗ്രിക്കെതിരെ വന്ന വശം എന്താണ് അതിൻ്റെ റൂട്ട് മൂന്നും മടങ്ങാണ് അല്ലേ നിങ്ങളുടെ സംശയം മാറാൻ വേണ്ടിയാണ് സാർ അത് വീണ്ടും എന്ത് ചെയ്ത് എഴുതിയത് അല്ലേ അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതേ ത്രികോണമാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് റൂട്ട് മൂന്നും ഈ പതിനഞ്ച് റൂട്ട് മൂന്നും ഫിഫ്റ്റീൻ റൂട്ട് ത്രീ ടു ടൈംസ് ചേരുന്നതാണ് എന്തോന്നു വലിയ ചതുരത്തിൻ്റെ നീളം അല്ലേ ഫിഫ്റ്റീൻ റൂട്ട് ത്രീ പ്ലസ് ഫിഫ്റ്റീൻ റൂട്ട് ത്രീ എത്രയാണ് അല്ലേ വലിയ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി റൂട്ട് ത്രീ മുപ്പത് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ മനസ്സിലായല്ലോ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ലെങ്ത് ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ ഓ വലിയ ചതുരത്തിൻ്റെ നീളം സമയം എത്രയാണ് മുപ്പത് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ ചതുരത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് ചെറിയ ചതുരങ്ങളുടെയും നീളവും വീതിയും നമ്മൾ കണ്ടുപിടിച്ചു അതുപോലെ വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടുപിടിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരികയാണ് അപ്പോൾ എല്ലാവരും ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കേ എല്ലാവരും എഴുതിക്കേ ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ ഭംഗിയായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ അടുത്ത് ചോദിച്ച് സംശയം ദൂരീകരിക്കുക നമുക്ക് പുതിയ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം